പൂർണ്ണ നഗ്നിയായി നടി ലൈവിൽ കണ്ടവർക്ക് കണ്ണെടുക്കാനോ വിശ്വസിക്കാനോ കഴിഞ്ഞില്ല വലിയ പ്രതിഷേധമാണ് ജയിലിൽ വന്ന നടി ഗഹന ഗഹനാവശിഷ്ഠ കാണിച്ചത് നീലചിത്രം നിർമ്മിച്ച കേസിൽ രാജ്കുന്ദ്രയ്ക്കൊപ്പം ഗഹനവും മുംബൈ പോലീസ് കസ്റ്റഡിയിലായിരുന്നു തുടർന്ന് ജയിലിലായ ഗഹന ഇന്നലെയാണ് ജാമ്യത്തിലിറങ്ങിയത് തുടർന്ന് വീട്ടിലെത്തിയ താരസുന്ദരി ഇൻസ്റ്റഗ്രാം ലൈവിൽ വന്ന് പറഞ്ഞു ഞാൻ വസ്ത്രമൊന്നും ധരിച്ചിട്ടില്ല പക്ഷേ ഇത് നിങ്ങൾ പോണാണെന്ന് പറയില്ല വസ്ത്രം ധരിച്ചാൽ ചില ആളുകൾ പോണാണെന്ന് പറയും അതാണ് കാപ്പട്യം അറസ്റ്റ് ഒഴിവാക്കുന്നതിന് പതിനഞ്ച് ലക്ഷം രൂപ കൈക്കൂലി നൽകണമെന്ന് മുംബൈ പോലീസ് ആവശ്യപ്പെട്ടിരുന്നതായി ഗഹന വെളിപ്പെടുത്തിയിരുന്നു വ്യവസായിയായ രാജ്കുന്ദ്രയ്ക്കും നിർമ്മാതാവ് എക്താ കപൂറിനുമെതിരെ മൊഴി നൽകാനും സമ്മർദ്ദമുണ്ടായിരുന്നെന്ന് ഒരു ടി വി ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ഗഹന പറഞ്ഞു അതും വലിയ വാർത്തയായി मैंने एक पॉइंट भी कहते हैं ना आ, मतलब मैंने कुछ नहीं पहना है कुछ नहीं अच्छा ओके नंदी हाँ मैंने जस्ट अभी रिपब्लिक पे ख़त्म किया सो so, मेरा कहना है कि मैंने कुछ नहीं पहना है बट आप फिर भी इसे पॉन की कैटेगरी में काउंट नहीं कर रहे हैं राइट और जो मेरे बाकी वीडियोस हैं जहाँ पे तो मैंने अच्छे से कपड़े पहन रखे फिर भी उसे पॉन कह रहे हैं ये तो गलत बात है नार पोलिस कस्टडील करणा രാജ്കുന്ദ്രയുടെയും എക്താ കപൂറിന്റെയും പേര് പറയാൻ പോലീസ് നിർബന്ധിച്ചതെന്ന് ഗഹന പറയുന്നു അതിനും വഴങ്ങിയില്ല ഹോട്ട് ഷോട്ട് എന്ന ആപ്പ് വഴി ഇന്റർനെറ്റിൽ പ്രചരിപ്പിക്കുന്നതിന് രാജ്കുന്ദ്ര നിർമ്മിച്ച ഹൃസ്യചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുള്ളതായി ഗഹന സമ്മതിച്ചു എന്നാൽ അവയെ നീലചിത്രമെന്ന് വിശേഷിപ്പിക്കാനാവില്ല രാജ്കുന്ദ്ര നിർബന്ധിച്ച് നീലചിത്രത്തിൽ അഭിനയിപ്പിക്കുകയായിരുന്നു എന്ന ചില മോഡലുകളുടെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും എല്ലാവരും സ്വമേധയാ അഭിനയിക്കുന്നതെന്നുമാണ് ഗഹന പറയുന്നത് നീലചിത്ര കേസിൽ നടിയും മോഡലുമായ ഗഹനാ എന്ന വന്ദന തിവാരിയെ ഫെബ്രുവരിയിൽ മുംബൈ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു അറസ്റ്റിന് മുൻപ് സംസാരിച്ചപ്പോഴാണ് പോലീസ് സംഘം പതിനഞ്ച് ലക്ഷം രൂപ നൽകണമെന്ന് ആവശ്യപ്പെട്ടതത്രേ പണം നൽകിയാൽ അറസ്റ്റ് ഒഴിവാക്കാമെന്നായിരുന്നു വാഗ്ദാനം തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് വിശ്വസിക്കുന്നതുകൊണ്ട് കൈക്കൂലി നൽകാനും വിസമ്മതിച്ചു രണ്ട് കേസുകളിൽ പ്രതി ചേർക്കപ്പെട്ട ഗഹനയെ പോലീസ് അറസ്റ്റ് ചെയ്തു നാലു മാസത്തിനു ശേഷമാണ് ജാമ്യം ലഭിച്ചത് ഇപ്പോൾ മൂന്നാമതൊരു കേസിൽ കൂടി പ്രതി ചേർത്തിട്ടുണ്ട് നീലചിത്രങ്ങൾ ചിത്രീകരിച്ച് പ്രചരിപ്പിച്ചതിന് ജൂലൈ പത്തൊൻപതിന് അറസ്റ്റ് ചെയ്യപ്പെട്ട രാജ്കുന്ദ്ര ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ആർദർ റോഡ് ജയിലിലാണിപ്പോൾ ഈ കേസിൽ മൊഴി നൽകാൻ എത്തണമെന്നാവശ്യപ്പെട്ട് ഗഹനയ്ക്ക് ക്രൈംബ്രാഞ്ച് സമൻസ് അയച്ചിരുന്നെങ്കിലും അവർ ഹാജരായിട്ടില്ല പുതിയ കേസിൽ കുടുക്കെ പോലീസ് അറസ്റ്റ് ചെയ്യുമെന്ന് പേടിച്ചാണ് മൊഴി നൽകാൻ എത്താതിരുന്നതെന്നും മുൻകൂർ ജാമ്യത്തിന് കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ടെന്നും ഗഹന അറിയിച്ചു മുംബൈയിലെ ഒരു മോഡൽ നൽകിയ പരാതിയിലാണ് ഗഹനക്കെതിരെ പുതിയ കേസെടുത്തത് വൻകിട നിർമ്മാതാക്കളുടെ സിനിമയിൽ അവസരം നൽകാമെന്ന് തെറ്റിദ്ധരിപ്പിച്ച നീല ചിത്രത്തിൽ ീലചിത്രത്തിൽ എന്നാണ് മാൽവനി പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയിൽ മോഡൽ പറയുന്നത് ഗഹനയ്ക്ക് പുറമെ രാജ്കുന്ദ്രയുടെ സ്ഥാപനത്തിലെ നാല് ചലച്ചിത്ര നിർമ്മാതാക്കളും കേസിൽ പ്രതികളാണ് ഗഹന പ്രതിഷേധിക്കാൻ തുണി പറിച്ചു കളഞ്ഞത് ശരിയായില്ല ഫിലിം കോട്ട് നിങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബ്സ് ഒൻപത് ലക്ഷം കടന്നിരിക്കുന്നു നന്മയും തിന്മയും അടയാളപ്പെടുത്തുന്നവരോട് എന്നും കടപ്പെട്ടിരിക്കുന്നു നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി